الحمد لله، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا، ومن لم يجعل الله له نورا وما له من نور. واشهد ان لا اله الا الله وحده لا شريك له، خصنا بخير كتاب انزل، واكرمنا بخير نبي ارسل، هو محمد صلى الله عليه وسلم، وجعلنا بالاسلام خير امه اخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله. واشهد ان سيدنا وامامنا واسوتنا ومعلمنا وقرة اعيننا وثمرة فؤادنا وحبيبنا محمدا عبد الله ورسوله، الذي ادى الامانة وبلغ الرسالة ونصح الامة وجاهد في الله حق الجهاد وأتم علينا الدين وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. اللهم صل وسلم وبارك على هذا الرسول الكريم ذي القلب الرحيم والخلق العظيم وعلى آله وصحابته وأحيينا اللهم على سنته وأمتنا على ملته وحشرنا في زمرته مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسنا أولئك رفيقا. أي أما بعد، أيها الناس، أوصيكم وإياي أولا بالتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في القرآن المجيد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഭൂമിയിൽ നമുക്ക് എത്ര തന്നെ നഷ്ടങ്ങളുണ്ടായാലും പരലോകത്ത് പരാജിതരിൽ ഉൾപ്പെടാതെ വിജയശീലാളികളായി അള്ളാഹുവിനെ സമീപിക്കണമെങ്കിൽ തഖ്വയോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവേ, ഞങ്ങളെ നിന്റെ മുത്തഖികളായ അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. തങ്ങളുടെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ നേരത്തെ ആത്മജ്ഞാനത്തിൻ്റെ വഴികൾ എന്ന വിഷയത്തിലൊരു 5-6 ഖുത്ബകൾ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറനാട്ടിൽ കുറേ പണ്ട് ഒരു ജ്ഞാനിയായ മനുഷ്യൻ ജീവിച്ചത്. അന്നൊക്കെ വീടുകൾ ഉണ്ടാക്കുന്നത് ഓലകൾ കൊണ്ടാണ്. മടഞ്ഞ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു വീട്, അതിൻ്റെ പണി കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം തീ കൊളുത്തി
കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞു അത്ര. അപ്പോ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ പോലീസ് അദ്ദേഹത്തിനെ അന്വേഷിച്ചു വരികയും നിങ്ങൾ എന്തിനാണ് വീട് ചാമ്പലാക്കിയത് എന്ന് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, എന്തിനാണ് വീട് ചാമ്പലാക്കിയത് എന്ന് ചോദിച്ചു. നിങ്ങളുടെ ചോദ്യം ശരിയായെങ്കിൽ മാത്രമേ ഞാൻ ഉത്തരം പറയുകയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ എന്താണ് ചോദിക്കേണ്ടത് എന്ന് പറയും. നിങ്ങൾ ചോദിക്കേണ്ടത് വീട് എന്തിന് ഉണ്ടാക്കി എന്നാണ്. എന്നാ പറയും, എന്തിനാണ് വീട് ഉണ്ടാക്കിയത്? അപ്പൊ അയാൾ പറഞ്ഞു, അത്ര കത്തിച്ച് ചാരമാക്കാൻ തന്നെ. ചില കാര്യങ്ങളുടെ പൊരുളുകൾ, ചില കാര്യങ്ങളുടെ ഉത്സാരങ്ങൾ, ആന്തരാർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവുകയില്ല. അത് മനസ്സിലാവണമെങ്കിൽ ചില യാത്രകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ശരീരം കൊണ്ട് ഒരുപാട് യാത്രകൾ നടത്താറുണ്ട്. ഒരിക്കലും യാത്ര ചെയ്യാതെ നാട്ടിൽ സ്ഥിരവാസമായി നിൽക്കുന്നവരുമുണ്ട്. യാത്രികർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇനി പറയുന്ന വിഷയം തുടക്കം മുതൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ യാത്ര ചെയ്യുന്നവർ കുറെ കാര്യങ്ങൾ പഠിക്കും. അവരുടെ നാടല്ലാത്ത മറ്റൊരു നാട്ടിലെ ഭാഷയും വേഷവും ഭക്ഷണവും സംസ്കാരവും ഒക്കെ അവർക്ക് മനസ്സിലാവും. മറ്റിതര നാടുകളിൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് അവർക്ക് അറിയാൻ കഴിയും. അങ്ങനെ അവിടെയുള്ള ശേഷിപ്പുകൾ, പൈതൃകങ്ങൾ, അത് അവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ നാട്ടിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ നാട് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കണ്ട മനസ്സിലാക്കിയ നാടിനപ്പുറം ഇനി മറ്റൊരു നാട് സംസ്കാരം ഒന്നുമുണ്ട് എന്ന് അയാൾക്ക് പറഞ്ഞാൽ ബോധ്യപ്പെടുകയില്ല. ഈ യാത്ര, ശരീരം കൊണ്ട് നടത്തുന്ന യാത്ര, അതിന് നമുക്ക് രണ്ട് സംഗതികൾ ചുരുങ്ങിയത് ആവശ്യമാണ്. ഒന്ന് വഴിയാണ്, മറ്റൊന്ന് വാഹനമാണ്. ഒരു നാട്ടിലേക്ക് നമ്മൾ പോകണമെങ്കിൽ വഴി വേണം, പിന്നെ അതിന് പറ്റുന്ന വാഹനവും വേണം. ചില സമയത്തൊക്കെ നടന്നാണ് നമ്മൾ യാത്ര പോവുക. നടന്നുള്ള യാത്രയും കാലിനെ വാഹനമാക്കിക്കൊണ്ടുള്ള യാത്രയാണ് എന്നാണ് ഞാനികൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മാസാല നാഇലു റാകിബൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പ് ധരിച്ചവൻ വാഹനപ്പുറത്താണ് എന്ന്. ചെരുപ്പും ഒരു വാഹനമാണ്, കാലും ഒരു വാഹനമാണ്. അങ്ങനെയാണ് നമ്മൾ യാത്ര പോകുന്നത്. ഈ ശരീരം കൊണ്ടുള്ള യാത്ര വളരെ എളുപ്പമുള്ള യാത്രയാണ്, ആർക്കും പോകാവുന്നതാണ്. എന്നാൽ ആത്മാവ് കൊണ്ട് ചില യാത്രകളുണ്ട്. ആത്മാവ് കൊണ്ടുള്ള യാത്രയിലാണ് നമ്മൾ അകമ്പൊരുളുകൾ തിരിച്ചറിയുന്നത്, ഉത്സാരങ്ങളെ തിരിച്ചറിയുന്നത്, ആന്തരാർത്ഥങ്ങളെ മനസ്സിലാക്കുന്നത്. പ്രളയമുണ്ടായപ്പോൾ പള്ളി തകർന്നുവല്ലോ, എന്തുകൊണ്ട് അള്ളാഹു പള്ളി സംരക്ഷിച്ചില്ല എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ വിചാരം വേറാരോ പള്ളി തകർക്കുകയും അള്ളാഹു അത് സംരക്ഷിക്കുകയും ചെയ്യേണ്ടവനാണ് എന്നാണ്. തകർക്കുന്നവൻ അള്ളാഹു തന്നെയാണ്, സംരക്ഷിക്കുന്നവനും അള്ളാഹു തന്നെയാണ്. എന്തിന് പള്ളി തകർത്തു എന്ന് ചോദിച്ചാൽ, പള്ളി നിർമ്മിച്ചതെന്തിന്, അല്ലെങ്കിൽ ഭൂമിയെ നിർമ്മിച്ചതെന്തിന് എന്ന് വീട് കത്തിച്ച് ചമ്പലാക്കിയവനോട് ചോദിക്കുന്നത് പോലെ നമ്മൾ ചോദിക്കണം. ഇൻഷാല്ലാഹോ മനുഷ്യൻ ആത്മാവ് കൊണ്ട് നടത്തുന്ന യാത്രയിൽ നാലിടങ്ങളിലാണ് അവൻ എത്തിച്ചേരുക. അതിൽ ആദ്യത്തെ മൂന്നിടങ്ങൾ ജീവജാലങ്ങൾ എത്തിച്ചേരുന്ന ഇടങ്ങൾ തന്നെയാണ്. എന്നാൽ ജീവജാലങ്ങൾ എത്തിച്ചേരുന്ന, ജന്തുജാലങ്ങൾ, പക്ഷിപരവാദികളൊക്കെ എത്തിച്ചേരുന്ന ഈ പോയിന്റിൽ യാത്ര അവസാനിപ്പിക്കുന്ന മനുഷ്യൻ, അവൻ പരാജിതനാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ മാത്രം യാത്ര പോകേണ്ട ഒരിടമുണ്ട്. ആ ഇടത്തേക്ക് യാത്ര പോകുന്നവർ മാത്രമാണ് വിജയിക്കുക.
മനുഷ്യർ മൊത്തത്തിൽ അവർ നടത്തുന്ന യാത്രയിൽ ആദ്യം എത്തിച്ചേരുന്ന താവളത്തെയാണ് മഹ്സൂസാത് എന്ന് പറയുന്നത്. അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം നടത്തുന്ന യാത്രയാണത്. കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും തൊട്ടറിയുന്നതും രുചിച്ചറിയുന്നതും മാത്രം വിശ്വസിക്കുന്ന അഥവാ അനുഭവവേദ്യമായ കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുന്ന ഒരു വിഭാഗം നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കതിനപ്പുറത്തേക്ക് ഭാവനകളോ നൈസർഗികമായിട്ടുള്ള തോന്നലുകളോ ബുദ്ധിപരമായ വളർച്ചയോ ഒന്നുമില്ല. ചിലപ്പോൾ ചില ആളുകളുടെ താടിയും അവരുടെ ഗൗരവവും വേഷഭൂഷകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും ബുദ്ധിജീവിയാണെന്ന് പറയും. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാൻ ഭയങ്കര ബുദ്ധിമാനാണ്, യുക്തിവാദിയാണെന്ന് പറയും. പക്ഷേ പഞ്ചേന്ദ്രിയങ്ങളുടെ ചെറിയ വൃത്തത്തിൽ യാത്ര അവസാനിപ്പിച്ച പടുവിട്ടികളായിരിക്കും അവർ എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈയാമ്പാറ്റകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈയാമ്പാറ്റകൾക്ക് കണ്ണ് ഉണ്ട്. അപ്പൊ അവയിങ്ങനെ യാത്ര ചെയ്യും, പ്രകാശം അന്വേഷിച്ച് യാത്ര ചെയ്യും. അപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തീ കൂട്ടി കത്തിച്ചിട്ടുണ്ടാവും. ആ തീയിലേക്ക് വന്ന് ഇങ്ങനെ വീഴും. അവിടെ വെച്ച് കരിഞ്ഞ് അവ വെണ്ണീറായി പോകും, വെന്തുപോകും. പിന്നിൽ വരുന്ന ഈയാമ്പാറ്റക്ക് ആദ്യം മുന്നിൽ പോയ ഈയാമ്പാറ്റക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, അറിയാൻ ശ്രമിക്കുകയുമില്ല. ബാക്കിൽ ഇങ്ങനെ കൂട്ടത്തോടെ പാറ്റകൾ വന്ന് അതിൽ ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചില മനുഷ്യരുണ്ട്. അവര് ചിലപ്പോൾ ജീവിക്കുന്നത് ചില ഭൗതിക പ്രസ്ഥാനങ്ങളിലായിരിക്കും. കമ്മ്യൂണിസം പോലെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങളിലായിരിക്കും അവർ ജീവിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം സുഖീനലഹും ഉഷ്യത്വാനാലഹും, ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും മഹോന്നതമായ പ്രവർത്തനമെന്ന് പിശാജ് അവരുടെ കണ്ണിൽ ഇങ്ങനെ കാണിക്കും, മനസ്സിൽ തോന്നിപ്പിക്കും. ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് പാർട്ടിയുടെ രക്തസാക്ഷിയായി വലിച്ചയാൾ എങ്ങോട്ട് പോയി? നേരത്തെ പാറ്റ കരിഞ്ഞതുപോലെ ഏതോ നരക ഗർത്തത്തിൽ ആപതിക്കുകയായിരുന്നു അയാൾ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ പിന്നിൽ വരുന്നയാൾക്കില്ല. അയാളും കൊടി പിടിച്ച് ഇങ്ങനെ മുൻപിന്നിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ചില ആളുകളുണ്ട്, അവരുടെ ചിന്താഗതി ചെറിയ ഒരു വൃത്തത്തിൽ മാത്രം അവസാനിക്കുന്നു എന്നതാണ്. പാർട്ടി ജയിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ ആ ആദർശം, ഭൗതികാദർശം വിജയിക്കുമ്പോൾ അതിന് ചില ചില ഭൗതികമായ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ അവർ വല്ലാതെ ആഹ്ലാദിക്കുകയും അതിന് പരാജയം വരുമ്പോൾ അവർ സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യും. ആ സങ്കടത്തിനും ആ ആനന്ദത്തിനുമൊക്കെ എന്തർത്ഥമാണുള്ളത് എന്ന് ചോദിച്ചാൽ അതിനൊരർത്ഥവുമില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബുദ്ധിയില്ലാതെ, ബോധമില്ലാതെ, ഭാവനാശേഷിയില്ലാതെ ഇവിടെ യാത്ര അവസാനിപ്പിക്കേണ്ടവരല്ല നമ്മൾ എന്ന് നമ്മൾ ഓരോ സമയത്തും ആലോചിക്കാം. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ വെളിച്ചമാണ് എന്നാണ് നമ്മൾ വിചാരിക്കാം. വെളിച്ചത്തെ അന്വേഷിക്കുന്ന ആളുകൾ യഥാർത്ഥമായ വെളിച്ചം കണ്ടെത്താതിരിക്കുകയും മങ്ങിയ വെളിച്ചങ്ങളെ വെളിച്ചമാണ് എന്ന് വിചാരിക്കുകയും അങ്ങനെ തീയിൽ കരിഞ്ഞു പോവുകയും ചെയ്യും എന്നതാണ് അവർക്കുണ്ടാകുന്ന ദുരന്തം. മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തേത് മഹീലാത്ത് എന്നാണ് പറയാം. രണ്ടാമത്തെ താവളം അത് ഭാവനയുടെ താവളമാണ്. ഈ ഭാവനയുടെ താവളത്തെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അപകടങ്ങൾ പിണയണം എങ്കിൽ മാത്രമേ മനുഷ്യൻ പാഠം പഠിക്കൂ. നേരത്തെ ഇതിൽ അപകടങ്ങൾ പിണഞ്ഞാലും ഒന്നും പഠിക്കുന്നില്ല, അപകടത്തിൽ തന്നെ അവസാനിക്കുകയാണ്. രണ്ടാമത്തേത് പാഠം പഠിക്കുവാനും തിരുത്തുവാനും അപകടങ്ങളെ കാത്തിരിക്കുന്നു മനുഷ്യൻ. തുരക്കരുത് എന്ന് പറയണം, തുരന്നാൽ പൊളിഞ്ഞു വീഴും. നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയുടെ സന്തുലനാവസ്ഥയെ തകർക്കരുത്, അത് നിങ്ങൾക്കുമേൽ ശാപമായി ആപതിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. അത് പൊളിഞ്ഞു വീഴുന്നവരെ കാത്തിരിക്കുകയാണ്. വേദന കൊണ്ടാലേ പഠിക്കൂ, എന്നാൽ അവിടെയെങ്കിലും പഠിക്കുന്നുണ്ട് എന്ന് മാത്രം. ചില ആളുകൾ ഈ ഒരു ലോകത്ത് വെച്ച് മസ്തിഷ്കത്തിന്റെ ആദ്യത്തെ ഭാഗമാണത്രേ ഭാവനാ ലോകം.
അവിടെ വെച്ചുകൊണ്ട് അവരുടെ ആ അന്വേഷണം, ആത്മാവിന്റെ യാത്ര അവസാനിക്കുന്നു. എളുപ്പത്തിൽ മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ റൂമിലേക്ക് ചില പൂച്ചകൾ കടന്നു വരും. എനിക്ക് പെട്ടെന്ന് ആ ഉദാഹരണം ഓർമ്മ വന്നത് എൻ്റെ റൂമിലേക്ക് എപ്പോഴും ഇങ്ങനെ സൺഷെയ്ഡിലൂടെ പൂച്ചകൾ കടന്നു വന്നിട്ട് വൃത്തികേടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് അപ്പം അങ്ങനെ കടന്നു വന്നാൽ നമ്മൾ രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ അവിടെ ഒരു വടി കൊണ്ടുവന്നു. അങ്ങനെ ആ വടി കൊണ്ടുവന്ന് വെച്ചാൽ ഈ വടി കവച്ചു വെച്ചുകൊണ്ടാണ് പൂച്ച പിന്നെ പോകുന്നത്. അത് എന്നെ അടിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അതിനില്ല. അങ്ങനെ ഒരു പ്രാവശ്യം പ്രഹരം കിട്ടിയാൽ പിന്നെ ആ വടി എന്നെ അടിക്കാനുള്ളതാണ് എന്ന് മുൻകാല അനുഭവത്തോട് താതാത്മ്യപ്പെടുത്തി മനസ്സിലാക്കാൻ പൂച്ചക്ക് കഴിയും. അതാണ് ഭാവന ശേഷി എന്ന് പറയുന്നത്. എന്നാൽ കേട്ടോളൂ, ഇതിൻ്റെ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഈ റൂമെന്ന് പോയി അടുത്ത ഒരു വീട്ടിൽ ചെന്നാൽ ഇവിടെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. നേരത്തെ മറ്റൊരു വീട്ടിൽ നിന്ന് എനിക്ക് അടി കിട്ടിയത് കൊണ്ട് ഇവിടെ ഞാൻ വൃത്തികേടാക്കരുത്, ഇവിടെയും പ്രഹരമേൽക്കും എന്ന് ചിന്തിക്കാനുള്ള കഴിവ് അതിനുണ്ടാവില്ല. കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ഉദാഹരണം പറയാം. മുത്തലാഖ് ബില്ല് വന്നപ്പോ ചില ആളുകളൊക്കെ പറഞ്ഞു അത് നേരത്തെ തന്നെ ഇസ്ലാം നിരോധിച്ചിട്ടുള്ളതാണ്, മോഡിയല്ല മുത്തലാഖ് നിരോധിച്ചു, മുത്തലാഖ് നിരോധിച്ചതിന് ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറയും. കേട്ടാൽ പ്രത്യക്ഷത്തിൽ ശരിയെന്ന് തോന്നും, മറിച്ച് അതിൻ്റെ ആന്തരാർത്ഥത്തിലേക്ക് ചിന്തിക്കുമ്പോൾ മുത്തലാഖിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഈ ഭരണകൂടം അതിനെ നിരോധിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് മുത്തലാഖുകൾ നിയമങ്ങളുടെ മേൽ കൊണ്ടുവരാനുള്ള കുരുക്കിന്റെ ആദ്യപടിയാണ് മുത്തലാഖ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ബുദ്ധിയുള്ളത്. അപ്പൊ ഇത് ഞാൻ അനുകൂലിക്കുന്നു. ഒരു സഖാവ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്, ഉദാഹരണങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നല്ല എനിക്ക് പറയാൻ പറ്റും. ഈ ഹിജാബിനെതിരെ ഒരു ഫ്ലാഷ് മോബ് നാടകവും ഒക്കെ നടക്കുന്നു. അപ്പൊ അതിനൊക്കെ ശ്ലാഘിച്ചുകൊണ്ട് അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ട് അയാൾ ആഹ്ലാദം പ്രകടിപ്പിക്കും. അപ്പോ എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെതിരെ ഈ ഒരു പ്രത്യയശാസ്ത്രം ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിന്റെ പക്ഷത്ത് നിൽക്കാതെ അവരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ മുഖം മൂടിക്കെട്ടുന്നതിന് പണ്ടേ ഞാൻ എതിരാണ്. അപ്പൊ അവർ ലക്ഷ്യം വെക്കുന്നത് കേവലം ഈ മുഖം മറയ്ക്കുന്നതാണ് എന്ന ചെറിയ ചിന്തയാണ്, കുടുസായ ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതുമാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അയാൾ മനസ്സിലാക്കുന്നത്. അയാളുടെ ഭാവനാശേഷിയുടെ കുടുസതയും അതിൻ്റെ ചുരുക്കവുമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു തലത്തിലാണ് ചില ആളുകളുടെ ആത്മാവിൻ്റെ യാത്രകൾ അവസാനിക്കുന്നത്. എൻ്റെ മൂന്നാമത്തെ യാത്രാ തലം എന്ന് പറയുന്നത് മൗഹുമാത് എന്ന് പറയുന്ന ഒരു തലമാണ്, നൈസർഗികമായ തോന്നലുകളും ഊഹങ്ങളും. ഇത് കുറച്ചുകൂടി നല്ല ഒരു തലമാണ്, വളർച്ചയുടെ ഒരു പടവാണ്. ഏകദേശം ചില മൃഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഈ മാൻകുട്ടികൾ, വനത്തിലുള്ള മാൻകുട്ടികൾ, അവയിങ്ങനെ ആനയുടെ കൂടെയും അതേപോലെ തന്നെ അവയുള്ള കാട്ടിലുള്ള പോത്തുകളുടെ കൂടെയും ജിറാഫിന്റെ കൂടെയും ഒക്കെ സമാധാനമായിട്ട് നടക്കും. പക്ഷെ ആദ്യമായി കാണുകയാണ് ഒരു പുലി. ആ പുലിയെ ആദ്യമായി കാണുകയാണെങ്കിലും ഇതെന്നെ ഉപദ്രവിക്കും എന്ന ഒരു ഉത്ബോധം, ഒരു അഹംബോധം അതിനുണ്ടാവുകയും അത് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ഇപ്പൊ പുലിയേക്കാൾ ഒരുപാട് വലുപ്പവും വണ്ണവുമുള്ള ആനയെ കണ്ടിട്ട് പേടിക്കാത്ത ഈ മാൻകുട്ടി എന്തുകൊണ്ടാണ് ഈ പുലിയെ കണ്ടപ്പോൾ, അത് ആദ്യമായിട്ട് കാണാൻ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പേടിച്ചു എന്ന് ചോദിച്ചാൽ, നൈസർഗികമായി അങ്ങനെ ഒരു ബോധം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനാണ് ഫഅൽഹമഹ ഫുജൂറഹ വ തഖ്‌വാഹ, ഇത് എനിക്ക് നാശത്തിനാണ് എന്ന ഒരു ഉത്ബോധം, അകത്തു നിന്നുള്ള ഒരു ആന്തലിൽ ചിന്തയും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനെ സമർത്ഥമായി മറച്ചു വെക്കുകയും അതിൻ്റെ മുന്നിലേക്ക് പോവുകയും ചെയ്താൽ നാശമാണ് സംഭവിക്കുക എന്നതാണ്.
നമ്മൾ വാഹനങ്ങൾ നമ്മൾ ഒരു പക്ഷേ ഒരിക്കലും ജീവിതത്തിൽ ഇടിച്ചിട്ടുണ്ടാവില്ല. വാഹനങ്ങൾ ഇടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ റോഡിൻ്റെ അരികിലൂടെയാണ് നടക്കുക. ചില വാഹനങ്ങളുടെ ഹോണടി കേൾക്കുമ്പോൾ അതിൻ്റെ ചീറിയുള്ള വരവ് കാണുമ്പോൾ തന്നെ നമ്മൾ അരികിലേക്ക് മാറി നിൽക്കും. നമുക്ക് നേരത്തെ അനുഭവമൊന്നുമില്ല, ഇടിച്ചിട്ട് നമുക്ക് വേദനാവേ ഓടിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതെന്നെ ഇടിക്കും, എനിക്ക് നാശം വരുമെന്ന് നമ്മളെ സാഹചര്യത്തിൽ നിന്ന് അഹംബോധം കൊണ്ട് മനസ്സിലാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ചില സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ നമ്മളോട് പറയുമ്പോൾ, മുൻകാലത്ത് ജീവിച്ചു പോയ ചില പ്രവാചകന്മാരുടെ സമൂഹങ്ങൾ അവരുടെ കഥകളും ചരിത്രങ്ങളും നമ്മളെ ഉത്ബോധിപ്പിക്കുമ്പോൾ അതിലുള്ള ഇബ്രത്ത്, ആ പാഠം പഠിച്ച് അത് എനിക്ക് ഈ പോക്ക് എനിക്ക് നാശത്തിനാണ് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുമെങ്കിൽ അവനിപ്പോൾ മൗഹൂമാത്തിൻ്റെ തലത്തിലാണുള്ളത് എന്ന് പറയാം. അവന്റെ യാത്ര അത്രയെങ്കിലും എത്തി എന്ന് പറയാം. ഇനി ചില സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി താമസിക്കുന്ന അതിൻ്റെ ഗുഹ പുലിയെ കണ്ടാൽ പേടിയാണ്. പക്ഷേ പുലി താമസിക്കുന്ന ഗുഹയുടെ സമീപത്തുകൂടി പോയാൽ അവിടെ പുലി പതുങ്ങിയിരിപ്പുണ്ടാകും എന്ന ബോധം ഈ മാൻകുട്ടിക്ക് ഇല്ല. പുലിയെ കണ്ടാൽ അത് ഓടി രക്ഷപ്പെടുമെന്ന് മാത്രമേ. അതുകൊണ്ടാണ് വല തഖ്റബു സിനാ, ഈ വ്യഭിചാരം എന്ന് പറയുന്നത്, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഹൽവത്ത്, ഏകാന്തത എന്ന് പറയുന്നത്, അനാവശ്യമായ സംസാരങ്ങൾ, അതിരുകടന്ന സംസാരങ്ങൾ എന്ന് പറയുന്നത്, അതൊക്കെ ആ അതൊരു വലിയ ഗുഹയാണ്. അതിൽ പതുങ്ങി നിൽക്കുന്ന പുലികൾ ഉണ്ടാവും. അത് കുറച്ചങ്ങോട്ട് എത്തിയാൽ അത് നമ്മളുടെ മേലിൽ ചാടി വീഴും. അപ്പോ അങ്ങനെ ആ വഴിയിൽ നിന്ന് തന്നെ മാറി തിരിഞ്ഞ് നടക്കുക. സിനയിലേക്ക്, വിദ്യാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾ ആ വൃക്ഷത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹവ്വാ റളിയല്ലാഹു അൻഹയോടും അള്ളാഹു പറഞ്ഞതും അതുകൊണ്ടാണ്. നിങ്ങൾ മരത്തിൽ പോയിക്കോ, അതിന്മേൽ കയറിക്കോളൂ, പക്ഷെ പഴം മാത്രം തിന്നരുത് എന്നല്ലോ പറഞ്ഞു. അതിലേക്ക് വലാ തഖ്റബ ഹാദിഹി ശജറ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ആ വഴിയിലേക്ക് തന്നെ നടന്നു പോയാൽ അവിടെ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങൾ ഉണ്ടാകും എന്നതാണ്. അങ്ങനെ ഒരു ചിന്ത വരികയില്ല ഇതിൽ. പക്ഷെ നേർക്ക് നേരെ കാണുമ്പോൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് മൂന്നെണ്ണം ആദ്യം പറഞ്ഞ ഈ മൂന്ന് അവസ്ഥകൾ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന അനുഭവവേദ്യമായ കാര്യങ്ങളിൽ യാത്രകൾ അവസാനിപ്പിക്കുന്നവരും, ഭാവനകളുടെ ലോകത്ത് യാത്രകൾ അവസാനിപ്പിക്കുന്നവരും, നൈസർഗികമായ തോന്നലുകളുടെ ലോകത്ത് യാത്ര അവസാനിപ്പിക്കുന്നവരുമുണ്ട്. അത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും തുല്യമായി പങ്കാളിത്തമുള്ള ഭാഗമാണ്. പക്ഷേ മനുഷ്യർ വളരേണ്ടത് എവിടേക്കാണ്? അവര് വളരേണ്ട ലോകത്തെയാണ് മഅഖൂലാത്ത് എന്ന് പറയുന്നത്, ചിന്തകളുടെ ലോകമാണ്. ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് യാത്ര പോകണം. യാത്ര പോകണമെങ്കിൽ മനുഷ്യന് വഴിയും വാഹനവും ആവശ്യമുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ യാത്രക്ക് രണ്ട് സംഗതികൾ ഇതുപോലെ വേണം. ഒന്ന് അറിവ്, രണ്ട് ചിന്ത. അറിവാണ് വഴി എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കാട് കയറി ചിന്തിക്കുക എന്നുള്ളതല്ല, അറിവ് പഠിക്കുക, അതിൻ്റെ ആ വഴിയിലൂടെ മുന്നോട്ട് പോയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിന്തയാണ് നമ്മുടെ യാത്ര, അല്ലെങ്കിൽ ആ വാഹനം, ആ വഴി എന്ന് പറയുന്ന അറിവാണ്. ഒരറിവുമില്ലാതെ ഒന്നും പഠിക്കാതെ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ ചിന്തിച്ചാൽ അവൻ എവിടെയെങ്കിലും എത്തുമോ? എവിടെയും എത്തില്ല. അപ്പൊ ഇൽമ് അതിന് ശേഷമാണ് ഫിക്ർ വരേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നോക്കൂ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ മഅഖൂലാത്ത് എന്ന് പറയുന്ന ബുദ്ധിപരമായ വളർച്ച, അല്ലെങ്കിൽ ചിന്താപരമായ വളർച്ച, അവിടെ വെച്ചുകൊണ്ടാണ് ഉത്സാരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ മൃഗങ്ങളിലെ ആ വൃത്തത്തിൽ നിന്ന് അവൻ പുറത്തു കടന്ന് അവൻ യഥാർത്ഥം മനുഷ്യനായി തീരുന്നത് അവിടെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ബുദ്ധി. ആ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തി ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും. ചിന്തിച്ചുകൊണ്ട് അവൻ ഓരോന്നിൻ്റെയും ഉത്സാരങ്ങളെ തിരിച്ചറിയണം, ഓരോന്നിൻ്റെയും അകക്കാമ്പുകളെ, അന്തരാർത്ഥങ്ങളെ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയാതെ ജീവിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മൂന്ന് മൃഗീയമായ അവസ്ഥകളിലായിരിക്കും ഉണ്ടാവുക. രസകരമായ സംഭവമുണ്ട്.
സുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയാണ്, ഇസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വെള്ളത്തിന്റെ മുകൾ പരപ്പിലൂടെ നടന്നു എന്ന സംഭവം പറയും. അപ്പൊ സഹാബികൾക്കൊക്കെ വളരെ അത്ഭുതമായി, വെള്ളത്തിന്റെ മുകളിലൂടെ എങ്ങനെ നടക്കും? അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ദൃഢബോധ്യം, ആന്തരാർത്ഥങ്ങളെ കുറിച്ചുള്ള അറിവ് കുറച്ചുകൂടി തീവ്രമായിരുന്നുവെങ്കിൽ അദ്ദേഹം വായുവിലൂടെ നടക്കുമായിരുന്നു. ഇപ്പൊ വെള്ളം എന്താണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്. വെള്ളം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ അതിന്റെ ആന്തരാർത്ഥം എന്താണ്, അല്ലെങ്കിൽ ആ വെള്ളം എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ കഴിയുമെന്നാണ്. പ്രവാചകന്മാരിൽ പലരും വായുവിലൂടെ നടന്നിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള ആളുകൾ, അള്ളാഹുവിന്റെ റസൂൽ ആകട്ടെ, ആകാശത്തിന്റെ ഏഴ് ആകാശങ്ങളുടെയും അതിരുകൾ താണ്ടി അതിനപ്പുറത്തുള്ള ലോകങ്ങളിൽ ഒക്കെ സഞ്ചരിച്ച് അർശിൽ വരെയും എത്തിയിട്ടുണ്ട്. അത് ബോധ്യത്തിന്റെ ഏറ്റവും അവസാനത്തെ തലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ സംഗതികളുടെ ഉത്സാരങ്ങൾ മനസ്സിലാക്കണം, അതിന് ആണ് അള്ളാഹു നമുക്ക് ജീവിതം നൽകിയത്. അല്ല, മൃഗതുല്യമായി ചിന്തിക്കാതെ മനസ്സിലാക്കാതെ അറിയാതെ ജീവിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമല്ല. ഞാൻ തുടക്കത്തിൽ തഖ്‌വ കൊണ്ട് ഉദ്ബോധിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഒരു വാചകം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദുനിയാവിൽ നമുക്ക് അടിക്കടി നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, കച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ആളുകൾ വിട പറഞ്ഞുകൊണ്ടുള്ള നഷ്ടങ്ങൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങളിലുള്ള നഷ്ടങ്ങൾ നമുക്കുണ്ട്, പലതരത്തിലുള്ള നഷ്ടങ്ങളുണ്ട്. പക്ഷെ ആ നഷ്ടങ്ങളൊക്കെ കേവല ഭൗതിക നഷ്ടങ്ങളാണ്, അതുകൊണ്ടൊന്നും ഒരു നഷ്ടവുമില്ല. നമ്മൾ പരലോകത്തേക്കുള്ളത് കൃത്യമായി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, പരലോകത്തേക്കുള്ളത് നമ്മൾ കൃത്യമായി സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, അത് നേടിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, സത്യത്തിൽ നമ്മൾ നഷ്ടക്കാരല്ല, പരാജിതരല്ല, നമ്മൾ പാപ്പരായിട്ടില്ല. മറിച്ച് ദുനിയാവിൽ നമ്മൾ വളരെ വലിയ ലാഭങ്ങളിലൂടെ അതിങ്ങനെ കൊയ്തെടുത്ത് ഇങ്ങനെ വലിയ വലിയ ഉത്തുംഗമായ നിലകളിലെത്തുമ്പോഴും പരലോകം നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ മാർക്ക് പൂജ്യം തന്നെയാണ്, അല്ലെങ്കിൽ അതിലും താഴെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഈ തരത്തിലേക്ക് ഉയരുക എന്നത് ബഹുമാനപ്പെട്ട ഗസാലിയുടെ കീമിയ സഅദയിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, അമാനത്ത് ഏറ്റെടുക്കുമ്പോഴാണ് മനുഷ്യൻ ഈ നാലാമത്തെ തലത്തിലേക്ക് കടക്കുക. അമാനത്ത് എങ്ങനെയാണ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഏറ്റെടുക്കണമെന്ന് പറയുന്നത്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അമാനത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ പൂർണ്ണമായി വിധേയപ്പെടുക, കീഴ്പ്പെടുക, അവനേൽപ്പിച്ച ഉത്തരവാദിത്തത്തെ പൂർത്തീകരിക്കുക എന്ന് പറയുന്ന ആ മൊത്തത്തിലുള്ള സംഗതിയാണ് അമാനത്ത് എന്ന് പറയുന്നത്. ആ അമാനത്തിനെ ഞാൻ കാണിച്ചു കൊടുത്തു, അല സമാവാതി വൽ അർളി, ആകാശത്തിനും ഭൂമിക്കും, വൽജിബാല, വലിയ ആകാശം മുട്ടിനിൽക്കുന്ന പർവ്വതങ്ങൾക്കും ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ ആകാശത്തോട് നിനക്ക് ഈ അമാനത്തെ ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. നീ അന്വേഷണത്തിലൂടെ, ചിന്തയിലൂടെ, പഠനത്തിലൂടെ എന്നെ കണ്ടെത്തുകയും ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ വഴിയിൽ ജീവിക്കുകയും ചെയ്യാൻ നിനക്ക് സമ്മതമാണോ എന്നാണ് ചോദിക്കുന്നത്. ആകാശത്തോട്, ഭൂമിയോട്, വലിയ ഭീമാകാരമായ പർവ്വതങ്ങളോട് ഒക്കെ ചോദിക്കുമ്പോൾ അവ പറയുന്ന മറുപടി ഏറ്റവും രസകരമാണ്. ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് അവരോരോരുത്തരും പറഞ്ഞു. എന്ത് മാത്രമല്ല, വാഷ്പത്തിന മിഹ, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവ പേടിച്ച് ബേജാറായി എന്നാണ്. എന്നാൽ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് നിഷ്പ്രയാസം പറഞ്ഞു ആര്? മനുഷ്യൻ. എന്തുകൊണ്ട്? അവൻ അക്രമിയും വിഡ്ഢിയുമായതുകൊണ്ട് എന്നുള്ളതും പറയും. എന്ന് പറഞ്ഞാൽ അമാനത്ത് ഏറ്റെടുക്കാമെന്ന് അള്ളാഹുവോട് ഏൽക്കുകയും എന്നിട്ട് ഭൂമിയിൽ വന്നിട്ട് ഈ പറഞ്ഞ മൂന്ന് സ്റ്റെപ്പുകൾ മാത്രം താണ്ടി നാലാമത്തെ പടി താണ്ടാതെ ഇവിടെ ഇങ്ങനെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ തിന്നും കുടിച്ചും മതിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണ്? അവൻ ഒരേ സമയം ബലൂമാണ്, ജഹൂല. അവന് എന്തിനാണ് ഇവിടെ വന്നതെന്നും ബോധമില്ല, എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടതെന്നും അറിയില്ല, ഇനി എങ്ങനെയാണ് ഞാൻ യാത്ര പോകേണ്ടത്, എവിടെയാണ് എത്തിച്ചേരേണ്ടത് ഒന്നും അറിയില്ല. ഇവിടെ കെട്ടുപണിഞ്ഞുകൊണ്ട്
മൃഗീയമായ മൃഗതുല്യമായ ജീവിതമാണ് അവൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കാത്തിരിക്കുമാറാവട്ടെ. ഹജ്ജ് കഴിഞ്ഞു വന്ന സമയമാണല്ലോ, പല ആളുകളൊക്കെ ഹജ്ജ് കഴിഞ്ഞു വന്നിട്ടുണ്ടാവും. ഈ ഉത്സാഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങേണ്ടത്. ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വിശിഷ്ടനായ പുത്രനാണ് ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു. അപാരമായ ജ്ഞാനമുള്ള മനുഷ്യൻ, സാഹിദായി ദുനിയാവിനെ പരിത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനുമാണ്. അത് മാത്രമല്ല, ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള മഹാപ്രതിഭയാണ് സാലിം. അദ്ദേഹം വളരെ മുഷിഞ്ഞ ഒരു വസ്ത്രവും കീറിയ ഒരു ചെരുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കഴുവയുടെ പരിസരത്ത്. അദ്ദേഹം ഹജ്ജിന് പോയത് അന്നത്തെ ഖലീഫ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കാണ്. അപ്പൊ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ടു, സാലിമല്ലേ ആയിരിക്കുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ കോലം ഇങ്ങനെ? അദ്ദേഹം വളരെ ദരിദ്രനായിട്ടായിരിക്കുമോ ജീവിക്കുന്നത്? ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം തവാഫ് കഴിഞ്ഞ് നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടരക്കാൽ സുന്നത്ത്. ആ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞപ്പോൾ സാലിം എന്നെ മനസ്സിലായില്ലേ, ഞാൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കാണ്, ഖലീഫയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മാത്രമൊന്നും മൈക്ക് ചെയ്യാനൊന്നും പോയില്ല. അപ്പോ അദ്ദേഹത്തോട് കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ എന്നോട് പറയാനുണ്ടോ? അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത ഒരു അവസ്ഥ, മുഖ വിവരണമായി എന്ന് തന്നെ പറയാം. സാലിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലാഹി അല്ലാഹു തന്നെ, ഇന്നീ ല അസ്തഹീ അൻ അകൂന ഫീ ബൈതില്ലാഹി അസ്സബജല, ഇരിക്കുന്നത് ജല്ല ജലാലായ അല്ലാഹുവിന്റെ ഭവനത്തിൽ. സുമ്മ അസ്അലു അഹദൻ ഗൈറ, എന്നിട്ട് വേറെ ഒരാളോട് ഞാൻ എന്റെ ആവശ്യങ്ങൾ ചോദിക്കുകയോ? എല്ലാം തരാൻ കഴിയുന്ന അള്ളാഹുവിന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് അവന്റെ മഖ്ലൂഖായ ഒരാളോട് ഞാൻ എന്റെ ആവശ്യങ്ങൾ ചോദിക്കുകയോ? അപ്പൊ അദ്ദേഹം അങ്ങനെ ലിബ്ധനായി എന്ന് പറയാം. അങ്ങനെ ആ ഇയാള് തിരിച്ചു. പിന്നെ ഹജ്ജ് കഴിഞ്ഞ് സാലിമിനെ കാണാൻ വേണ്ടി കാത്തുനിന്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് ഹറമിന്റെ പുറത്ത് വെച്ച് കണ്ടപ്പോൾ, നേരത്തെ നമ്മൾ ഹജ്ജിലായിരുന്നു, അള്ളാഹുവിന്റെ വീട്ടിലായിരുന്നു, നിങ്ങൾ എന്നോടൊന്നും ചോദിച്ചില്ല, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ട്, ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾ നിവർത്തിച്ചു തരേണ്ടതുണ്ടോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്റെ ദുനിയാവിന്റെ ആവശ്യങ്ങളാണോ നിവർത്തിച്ചു തരിക, അതല്ല ആഹ്റത്തിന്റെ ആവശ്യങ്ങളാണോ നിവർത്തിച്ചു തരിക? അപ്പോൾ പറഞ്ഞു, ആഹ്റം എങ്ങനെ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ, ദുനിയാവിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ നിവർത്തിച്ചു തരാം. അപ്പോൾ പറഞ്ഞു, ഇന്നനീലം അത്തുലുബ് ഹവാഇജ ദുനിയാ മിമ്മൻ യംലിക്കുഹ, ദുനിയാവിന്റെ മുഴുവൻ ആവശ്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിട്ടുള്ള ഒരാളുണ്ട്, അയാളോട് പോലും ഞാൻ ദുനിയാവ് ചോദിക്കാറില്ല. അതിന്റെ ഒരു ഉടമാക അവകാശവും ഇല്ലാത്ത ഒരുത്തനോട് പിന്നെ എങ്ങനെയാണ് ഞാൻ ചോദിക്കുക? ഞാൻ അള്ളാഹിനോട് തന്നെ ദുനിയാവ് ചോദിക്കാറില്ല. എനിക്ക് എന്റെ കച്ചവടത്തിൽ വർത്തനവ് തരണമെന്നോ, എനിക്ക് മക്കളെ തരണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് വലിയ സുഖ സൗകര്യങ്ങൾ തരണമെന്ന് ദുനിയാവിന്റെ ഒരു കാര്യം ഞാൻ അള്ളാഹിനോട് തന്നെ ചോദിക്കാറില്ല, പിന്നെ അല്ലേ മറ്റുള്ളവരോട് ചോദിക്കുന്നത് എന്ന്. ഇതാണ് ശരിക്കും ഈ ഉത്സാഹം തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യന്റെ വാക്കുകൾ എങ്ങനെയായിരിക്കുന്നുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എന്ത് കണ്ടാലും അതിന്റെ പൊരുൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധം അവനുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിക്ഷേപിച്ചു കൊടുക്കും. അത് ഇല്ലാതെ വരുമ്പോഴാണ് ബേജാറുകളും നിലവിളികളും കരച്ചിലുകളും ഒക്കെ ഉണ്ടാകും. അയ്യോ മറ്റാള് എന്തൊക്കെയോ ചെയ്തു കൂട്ടാൻ പോകുന്നു, പഠിച്ചവന് എന്താ വരാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ബേജാറുകളുടെ വർത്തമാനങ്ങളാണ് എല്ലായിടത്തും. ആര് സംസാരിക്കുകയാണെങ്കിലും ദേ ഒത്താപ്പി വരുന്നു, പേടിച്ചോളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകളാണ്. എന്നാൽ ഇതൊക്കെ കൈപ്പിടികൊതുക്കി വെച്ചിട്ടുള്ളവൻ ആരോ, അവന്റെ കൽപ്പനയില്ലാതെ ഒരു ചെറു വിരൽ പോലും അനങ്ങുന്നില്ല എന്ന് ചിന്തിക്കുകയും അവനിൽ ആസ്വദിക്കുകയും അവനെ ആശ്രയിക്കുകയും അവനിൽ ചാരണം കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഇതേപോലെ സാരങ്ങൾ തിരിച്ചറിഞ്ഞവർ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ യാത്രകളുടെ, ഈ മൃഗീയമായ അല്ലെങ്കിൽ ജന്തു സഹജമായ ജന്തുജന്യമായ യാത്രകൾ താണ്ടി മനുഷ്യ സഹജമായ അല്ലെങ്കിൽ മനുഷ്യൻ എത്തിച്ചേരേണ്ട തലത്തിൽ അവന്
വേണമെങ്കിൽ പട്ടികളെക്കാളും അല്ലെങ്കിൽ ജന്തുജാലങ്ങളെക്കാളും താഴ്ന്ന പടിയിലേക്ക് പോകാം, മലക്കുകളെക്കാൾ ഉയർന്ന പടിയിലേക്കും പോകാം. അങ്ങനെയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം അവൻ മാത്രമാണ് അമാനത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കൊന്നും ആകാശം താണ്ടുവാനുള്ള കഴിവില്ല. എന്തുകൊണ്ട്? അവർ ഇവിടെ ജീവിക്കുകയും ഇവിടെ അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. മലക്കുകളാവട്ടെ ഇല്ലിയീലിൽ നിന്ന് മുകളിലേക്കുമില്ല താഴേക്കുമില്ല, പക്ഷെ ഇല്ലിയീലിന്റെയും അപ്പുറത്തേക്ക് വളരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകിയിട്ടുള്ള ഒരേ ഒരു വിഭാഗം സൃഷ്ടികൾ മനുഷ്യരാണ്. അപ്പോൾ വളരാൻ ശ്രമിക്കുക, അതിനു വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ.